ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോർഷൻസ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ്. യൂഷ്വലി നമ്മൾ പഠിക്കുന്ന ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട്, റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വി കാറ്റഗറൈസ് ദെം ആസ് ഈക്വിവാലൻസ് റിലേഷൻസ്, റൈറ്റ്? റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? ഇഫ് ദർ ഇസ് എൻ എലമെൻറ്റ് എക്സ് ആൻഡ് എക്സ് ഇറ്റ് സെൽഫ് അതൊരു സെറ്റായിട്ട് എൻ്റെ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് എക്സ് ഇസ് റിലേറ്റഡ് ടു എക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് ആണ്. സോ യൂഷ്വലി ഒരു റിലേഷൻ എയിൽ, സോറി, ഒരു സെറ്റ് എയിലുള്ള നമ്പർ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻസ് എന്ന് പറയുന്നത് 2^(n²-n). ബേസിക്കലി റിലേഷൻസിൻ്റെ എണ്ണം നോക്കിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടുള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട്, ഇത് വിട്ടോളൂ, കുഴപ്പമില്ല. സിമെട്രിക്, സിമെട്രിക് എന്ന് പറയുമ്പോൾ ഇഫ് ഐ ഹാവ് എക്സ് കോമ വൈ, ഇപ്പം എക്സും വൈ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞൊരു സെറ്റിൻ്റെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ് വൈ റിലേറ്റഡ് എക്സ് വൈ ഇഫ് ഇറ്റ് ഇസ് ഇൻസൈഡ് ദ റിലേഷൻ ആർ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വൈ എക്സും ഇറ്റ് ഷുഡ് ബി ഇൻ ആർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിമെട്രിക്കാന്ന് നമുക്ക് പറയാൻ പറ്റൂ. ട്രാൻസിറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് കോമ വൈയും വൈ കോമ ഇസഡും ഇഫ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ആർ ദെൻ എക്സ് കോമ ഇസഡ്, റൈറ്റ്? ഇറ്റ് ഷുഡ് ബി ഓൾസോ എ പാർട്ട് ഓഫ് ആർ. ഇനി സിമെട്രിക് റിലേഷൻ്റെ എണ്ണം 2^(n²+n/2) ആണ്. ട്രാൻസിറ്റീവിന് അങ്ങനെ ഇത് എണ്ണവും കാര്യങ്ങളോ ഒന്നുമില്ല. നെക്സ്റ്റ് ലെറ്റ്സ് ലുക്കിംഗ് ടു എ ക്വസ്റ്റ്യൻ. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ സെഡ് പ്ലസ് എ റിലേറ്റഡ് ടു ബി ഇഫ് എ എക്സാക്ട്ലി ഡിവൈഡ്സ് ബി. ചെക്ക് വെദർ ഇറ്റ്സ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. സോ ദ ഫസ്റ്റ് പാർട്ട് ഇസ് റിഫ്ലക്സീവ്, റൈറ്റ്? സോ ഇഫ് എ കോമ എ is a part of R or if A is related to R, how will I write it? A divides A. Yes, a number will divide itself. അല്ലേ? അതിൽ യാതൊരു ഡൗട്ട് നമുക്കില്ല. സോ ദാറ്റ് ഇസ് ട്രൂ, വിച്ച് മീൻസ് ദാറ്റ് ദിസ് റിലേഷൻ ഇസ് റിഫ്ലക്സീവ്. സെക്കൻഡ് വൺ ഇസ് സിമെട്രിക്. ഇഫ് എ കോമ ബി ഇസ് എ പാർട്ട് ഓഫ് ആർ ആൻഡ് ബി കോമ എ ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ആർ, ദെൻ വി കെൻ സേ ദാറ്റ് ദിസ് റിലേഷൻ ഇസ് സിമെട്രിക്. എ ഡിവൈഡ്സ് ബി എന്ന് വിചാരിക്കാം, ഓക്കെ? വിച്ച് മീൻസ് ദാറ്റ് എ ഡിവൈഡഡ് ബൈ ബി, എനിക്കൊരു കോൺസ്റ്റൻറ്റ് സി കിട്ടുമെന്ന് വിചാരിക്കാം. ബി ഡിവൈഡ്സ് ബൈ എ ആണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ ഐ റൈറ്റ് ഇറ്റ്? ബി ഡിവൈഡഡ് ബൈ എ ഇസ് ഈക്വൽ ടു 1/c. ഇസ് 1/c പാർട്ട് ഓഫ് മൈ സെഡ് പ്ലസ്? നോ, ഇറ്റ് ഇസ് നോട്ട് എ പാർട്ട്. ഹെൻസ് ദിസ് റിലേഷൻ ഇസ് നോട്ട് സിമെട്രിക്. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എന്താ 4/2 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 കിട്ടും. 2/4 തുറന്ന് എനിക്കൊരു 1/2 ആണ് അവിടെ കിട്ടുന്നത്. സോ അതാണ്, അതുകൊണ്ടാണ് നമ്മളത് സിമെട്രിക് അല്ല എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഡസൻ ഫോൾ അണ്ടർ സെഡ് പ്ലസ്, റൈറ്റ്? ഓക്കെ, ഇനി ഇപ്പം അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവിന് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? എ കോമ ബി ആൻഡ് ബി കോമ സി is an element of R ആണെന്നുണ്ടെങ്കിൽ A comma C is also an element of R, which means that A divides B, B divides C. ഇപ്പോൾ A divides B and B divides C, ഓക്കെ? ആണെന്നുണ്ടെങ്കിൽ A divides C ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ A divided by B നമുക്ക് ഒരു വാല്യൂ കിട്ടും, സി വൺ. ബി ഡിവൈഡഡ് ബൈ സി ഇഫ് ഐ എം ഹാവിങ് എ കോൺസ്റ്റൻറ്റ് സി ടു. എ ബൈ ബി ഇൻറ്റു ബി ബൈ സി എന്ന് പറയുന്നത് സി വൺ ഇൻറ്റു സി ടു. സോ ബി ബി ക്യാൻസൽ. സോ എ ബൈ സി എന്ന് പറയുന്നത് ഐ ബി ഹാവിങ് എ കോൺസ്റ്റൻറ്റ് സി വൺ ഇൻറ്റു സി ടു, ദാറ്റ്സ് അഗെയിൻ എ കോൺസ്റ്റൻറ്റ് സി, ഓക്കെ? ഇപ്പം നിങ്ങൾക്ക് വേണേൽ ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ഇപ്പോൾ 1/c എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പറൊന്നും അല്ലല്ലോ. നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇറ്റ് എക്സാക്ട്ലി ഡിവൈഡ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് സിമെട്രിക് അല്ല എന്ന് പറയുന്നത്. സോ ദിസ് റിലേഷൻ ഇസ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഇനി നമുക്ക് കുറച്ച് പുതിയ ടേംസ് നോക്കാം. ആൻറ്റി സിമെട്രിക് എന്ന് പറയുന്നത് ബേസിക്കലി എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു എ ആണ്, ബട്ട് ഇറ്റ്സ് ഓൺലി ഓൺ ദി കേസ് എ ഈസ് ഈക്വൽ ടു ബി. ഇറ്റ് ഈസ് ഇർറിഫ്ലക്സീവ്. ഇർറിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതായത് റിഫ്ലക്സീവിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് എ കോമ എ വിൽ നോട്ട് ബി എൻ എലമെൻറ്റ് ഓഫ് മൈ റിലേഷൻ ആർ. സോ ഈ രണ്ട് ടേംസ് കൂടി നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കാം.